ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ നായരങ്ങാടി കാളിയങ്കര വീട്ടിൽ ഷീല സണ്ണിയെ മാരക ലഹരി മരുന്നായ LSD സ്റ്റാമ്പ് കൈവശം വെച്ചെന്ന് കണ്ടെത്തി ജയിലിൽ അടച്ച സംഭവത്തിൽ ഇപ്പോൾ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കാക്കനാട്ടെ സർക്കാർ റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബോറട്ടറിയിലെ രാസപരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് വലിയ ട്വിസ്റ്റ് സംഭവിച്ചത്. ഷീലയുടെ ബാഗിൽ നിന്ന് എക്സൈസ് പിടിച്ചത് LSD സ്റ്റാമ്പ് അല്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷീല സണ്ണിയിൽ നിന്ന് LSD സ്റ്റാമ്പ് എന്ന് പറഞ്ഞ് എക്സൈസ് പിടികൂടിയത് വെറും കടലാസ് കഷ്ണങ്ങളാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനകം മയക്കുമരുന്ന് കേസിലെ പ്രതി എന്ന പേരിൽ ചെയ്യാത്ത തെറ്റിന് ഒരു വനിത ജയിലിൽ കഴിയേണ്ടി വന്നത് 72 ദിവസമാണ്. ഇക്കഴിഞ്ഞ February 27 കേസിനാസ്പദമായ സംഭവം നടന്നത്. ചാലക്കുടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഷീല സണ്ണിയെ 12 LSD സ്റ്റാമ്പുമായി പിടിച്ചെന്ന് വ്യക്തമാക്കി ചാലക്കുടിയിലെ എക്സൈസ് ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയായിരുന്നു. ഷീല നടത്തി വന്ന ബ്യൂട്ടി പാർലറിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഷീലയുടെ ബാഗിൽ നിന്ന് LSD സ്റ്റാമ്പ് പിടിച്ചെന്നായിരുന്നു കേസ്. ഷീലയുടെ ബാഗും കാറും എക്സൈസ് സംഘം പരിശോധിച്ചിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് എക്സൈസ് സംഘം അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഷീലയിൽ നിന്ന് പിടിച്ചെടുത്ത LSD സ്റ്റാമ്പുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം പുറത്തു വന്നപ്പോഴാണ് പിടിച്ചെടുത്തത് ലഹരി മരുന്നല്ലെന്ന് വ്യക്തമായത്. 12 സ്റ്റാമ്പുകളിൽ നടത്തിയ 3 ടെസ്റ്റുകളിലും ഫലം നെഗറ്റീവാണ് വന്നത്. ഇതോടെ ഷീല LSD കൈവശം വെച്ചിട്ടുണ്ടെന്ന് അറിയിച്ചയാൾക്കായി എക്സൈസ് വകുപ്പ് തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. LSD സ്റ്റാമ്പെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റിക്കറുകൾ ബാഗിൽ ഒളിപ്പിച്ച ശേഷം ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറെ നേരിട്ട് ഫോണിൽ വിളിച്ച് വിവരം നൽകിയിരിക്കാമെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇൻസ്പെക്ടർ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറിപ്പോയെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങളും തേടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ചെയ്യാത്ത തെറ്റിന് ഷീല ജയിലിൽ കിടക്കേണ്ടി വന്ന ഈ 72 ദിവസവും ഓൺലൈൻ സാമൂഹ്യ മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച കഥകളുമായി ഷീലയെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടേയിരുന്നിരുന്നു. എന്നാൽ ഷീല സണ്ണിക്ക് എന്തിനാണ് തന്നെ ചതിച്ചതെന്ന് പോലും അറിയില്ല. എല്ലാവരും മയക്കുമരുന്ന് വിൽപ്പനക്കാരി എന്ന് പോലും വിളിച്ച് ഷീലയെ അവഹേളിച്ചു. ഒടുവിൽ എക്സൈസ് പിടിച്ചെടുത്തത് മയക്കുമരുന്നല്ലെന്ന് വ്യക്തമായതോടെയാണ് അവർ പുറം ലോകം കണ്ടത്. താൻ ചതിക്കപ്പെട്ടെന്നാണ് ഷീലയ്ക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ആരാണ് ചതിച്ചതെന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. ഇല്ലാത്ത ലഹരി മരുന്നിന്റെ പേരിൽ 2.5 മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം നിരപരാധിത്വം വ്യക്തമായതിന് പിന്നാലെ എക്സൈസ് വകുപ്പിനെതിരെ ആരോപണങ്ങളുമായി ഷീല സണ്ണി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തനിക്ക് നേരെയുണ്ടായത് കള്ളക്കേസാണെന്ന ആരോപണവുമായി ഷീല രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ എന്തിനാണ് തന്നെ കൊടുക്കാൻ നോക്കിയതെന്ന് കണ്ടുപിടിക്കണമെന്നും തനിക്കെതിരെ കള്ളക്കേസ് നൽകിയെന്ന സംശയമുള്ളവരുടെ പേര് നൽകിയിട്ടും എക്സൈസ് ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഷീല പറയുന്നുണ്ട്.